പല ആളുകളും പ്രണയിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ കഥാപാത്രങ്ങൾ പ്രേമിച്ചു പ്രേമിച്ചു പ്രേമം തലക്കടിച്ചു എന്ന് പറയുന്നത് പോലെ രണ്ട് പ്രണയ ജോഡികളും എത്തിയിരിക്കുന്നത് അത്താഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹെഡ്ലൈനിൽ കണ്ടതുപോലെ തന്നെ സ്വർഗം മുൽകിയ പ്രണയകഥ പ്രേമകഥയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കാം. പല ആളുകളും പ്രണയിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ കഥാപാത്രങ്ങൾ ഒരു യഹൂദിയാണ്, ഒരു യഹൂദിയായ പുരുഷനും ഒരു യഹൂദിയായ സ്ത്രീയുമാണ്. ഈ യഹൂദിയായ പുരുഷൻ ആ യഹൂദി പെണ്ണിനെ പ്രേമിച്ചു 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 പ്രേമം തലക്കടിച്ചു എന്ന് പറയുന്നത് പോലെ അയാൾക്ക് ഭ്രാന്തായി എന്ന് തന്നെ വേണം പറയാൻ. ഭ്രാന്തനെ പോലെയായി, അത്രക്ക് അയാൾ പ്രേമത്തിൽ അഡിക്റ്റായി പോയി. അങ്ങനെ അയാൾക്ക് എല്ലാ ചിന്തകളും അവളിൽ മാത്രമായി. അയാൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു രുചിയുമില്ല, ഭക്ഷണം കഴിച്ചാലും ഒന്നും അതിൻ്റെ ഒരു ഗുണങ്ങളും അയാൾക്ക് കിട്ടാത്ത രൂപത്തിലേക്ക് അയാൾ മാറിയപ്പോൾ, വളരെയധികം പ്രയാസപ്പെട്ടപ്പോൾ, പ്രണയത്തിൻ്റെ ഭ്രാന്ത് കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ, ആ നാട്ടിലെ മഹാൻ എന്നറിയപ്പെടുന്ന അത്താ മഹാനവറുകളിലേക്ക് ആ മനുഷ്യൻ യാത്ര പോവുകയാണ്. ഈ യഹൂദിയായ മനുഷ്യൻ ഈ അത്താ എന്ന മഹാനിലേക്ക് യാത്ര തിരിച്ചു. അവിടെ പോയിട്ട് തൻ്റെ അവസ്ഥകളെല്ലാം വിവരിച്ചു കൊടുത്തു. ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രണയമുണ്ട്, ആ പ്രണയം കാരണം ഞാൻ ആകെ അവശനായിരിക്കുകയാണ്, എനിക്ക് ഭക്ഷണത്തിന് രുചിയില്ലാത്തതെല്ലാം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അത്താ റളിയല്ലാഹു അൻഹു എന്ന മഹാനവറുകൾ ഒരു കടലാസിൽ ബിസ്മി എഴുതി കൊടുക്കുകയാണ്. ഒരു ബിസ്മി എഴുതി കൊടുത്തുകൊണ്ട് ആ കടലാസിനെ അവിടെ നിന്ന് ആ യഹൂദിയോട് വിഴുങ്ങാൻ പറഞ്ഞു. ഇത് നിങ്ങൾ വിഴുങ്ങിയാൽ ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും, രണ്ടാലൊന്ന് സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ യഹൂദിയായ മനുഷ്യൻ ആ കടലാസിനെ വിഴുങ്ങുകയാണ്. കാരണം ഒരു മോചനം ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ഒന്നുകിൽ പ്രണയം, അതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുക, അതല്ലെങ്കിൽ ആ പ്രണയത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെടുക. എന്നിരുന്നാലും ആ യഹൂദിയായ മനുഷ്യൻ ആ ബിസ്മി എഴുതിയ കടലാസിനെ അവിടെ നിന്ന് വിഴുങ്ങുകയാണ്. ആ സമയത്ത് തന്നെ അയാൾക്ക് ഇസ്ലാമിൻ്റെ ആ നൂറ് അയാളുടെ മനസ്സിലേക്ക് തട്ടുകയാണ് ബിസ്മിയുടെ വർക്കത്തുകൊണ്ട്. അങ്ങനെ അത്താ റളിയല്ലാഹു അൻഹു എന്ന മഹാനവറുകളോട് ആ യഹൂദിയായ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ മാധുര്യം വരുന്നുണ്ട്, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് വെളിവാക്കി തരണം എന്ന് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അത്താ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇസ്ലാമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അയാളുടെ മനസ്സിലേക്ക് ഇസ്ലാമിൻ്റെ പ്രകാശം വന്ന് ബിസ്മിയുടെ വറക്കത്തുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അവിടെ നിന്ന് മുസ്ലിമാവുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് എല്ലാം മറന്നു, ഞാൻ എല്ലാ ചിന്തകളും വിട്ടു, എനിക്ക് ആ പെണ്ണിനെ കുറിച്ചുള്ള ചിന്തകളെല്ലാം ഇല്ലാതെയായി എന്ന് അവിടെ നിന്ന് ആ മനുഷ്യൻ പറയുകയാണ്. രണ്ടു കാര്യങ്ങളാണ്, ഒന്ന് ബിസ്മി കൊണ്ട് ആ മനുഷ്യന് ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ മാധുര്യം ലഭിക്കാൻ സാധിച്ചു, അതോടൊപ്പം തന്നെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും ആ ഒരു വിഷയത്തിൽ നിന്ന് മോചനം നേടാനും ബിസ്മിയുടെ ബറക്കത്തുകൊണ്ട് ആ മനുഷ്യന് സാധിച്ചു. അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്നും പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം, അതല്ലെങ്കിൽ പിന്നീടൊരു ദിവസം ആ സ്ത്രീ കടന്നു വരികയാണ്. ഒരു സ്വപ്നവുമായിട്ടാണ് ആ സ്ത്രീ അത്താ റളിയല്ലാഹു അൻഹു എന്ന മഹാനവറുകളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അത്താ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആ സ്ത്രീ വിവരിച്ചു കൊടുത്തു, ഇന്നാൽ ഇന്ന മനുഷ്യൻ ഇവിടെ വന്ന് വിഷയങ്ങളെല്ലാം പറഞ്ഞ് ആ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അയാൾ പറഞ്ഞ ആ സ്ത്രീ അത് ഞാനാണ് എന്ന് അവിടെ നിന്ന് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു, ഞാൻ വന്നത് ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ സ്വപ്നത്തിൽ ഇന്നലെ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, നിനക്ക് സ്വർഗം, നിന്റെ സ്വർഗത്തിലുള്ള നിന്റെ ഇരിപ്പിടം, നിന്റെ സ്ഥാനം കാണണോ എങ്കിൽ നീ അത്താഹിൻ്റെ അടുക്കലേക്ക് പോകണം എന്നാണ് എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇതാ വന്നിരിക്കുന്നു, എനിക്ക് സ്വർഗം കാണണം, എനിക്ക് സ്വർഗം നിങ്ങൾക്ക് കാണിച്ചു തരണം, എവിടെയാണ് ആ സ്വർഗമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത്താ റളിയല്ലാഹു അൻഹു എന്ന മഹാനവറുകൾ അവിടെ നിന്ന് ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് സ്വർഗം കാണണമെങ്കിൽ
ആദ്യം അതിന്റെ വാതിലുകൾ തുറക്കണം. എന്നാൽ മാത്രമാണ് സ്വർഗം നിനക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. ആ വാതിലുകൾ ആദ്യം തുറക്കണമെന്ന് അത്താഹ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവിടെ നിന്ന് ആ സ്ത്രീ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ വാതിലുകൾ തുറക്കുക? എനിക്ക് ആ സ്വർഗം കാണണം. നിങ്ങളുടെ അടുക്കൽ നിന്നാണ് എനിക്കതിന്റെ മാർഗമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കതിന്റെ വാതിലുകൾ തുറക്കാനുള്ള മാർഗം പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അത്താഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ആ സ്ത്രീയോട് പറയുകയാണെങ്കിൽ നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. അവിടെ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നു. ഉടനെ തന്നെ ആ സ്ത്രീയുടെ മനസ്സിലേക്ക് നേരത്തെ യഹൂദിയായ മനുഷ്യനുള്ളതുപോലെ തന്നെ ബിസ്മിയുടെ ബറക്കത്ത്, ബിസ്മിയുടെ ആ പവർ കൊണ്ട് ആ സ്ത്രീയുടെ മനസ്സിലേക്ക് ഈമാനിന്റെ പ്രകാശം കടന്നു വരികയാണ്. ആ സ്ത്രീ അവിടെ വെച്ച് പറയുകയാണ്, എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഈമാനിന്റെ പ്രകാശം കടന്നു വരുന്നുണ്ട്, എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം, എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം അത്താഹ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബിസ്മിയുടെ വറക്കത്തുകൊണ്ട് നേരത്തെ യഹൂദിയായ മനുഷ്യൻ മുസ്ലിമായി, ഇപ്പോൾ ഇതാ ആ സ്ത്രീയും മുസ്ലിമായിരിക്കുന്നു. രണ്ട് പ്രണയ ജോഡികളും എത്തിയിരിക്കുന്നത് അത്താഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ മുന്നിലേക്കായതുകൊണ്ട് തന്നെ ഇരുവർക്കും ആ നൂറ് ബിസ്മിയിലൂടെ ലഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ സ്ത്രീയും അവിടെ നിന്ന് യാത്ര തിരിച്ചു. പക്ഷേ സ്വർഗത്തിന്റെ വാതിലുകൾ മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, സ്വർഗം കാണാൻ ആ സ്ത്രീക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്നു. വീട്ടിലേക്ക് എത്തി ആ സ്ത്രീ വീട്ടിലേക്ക് എത്തി അവിടെ ഉറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആ സ്ത്രീ സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വപ്നത്തിലതാ മുന്നിലേക്ക് വരുന്നു സ്വർഗം. സ്വർഗത്തിന്റെ എല്ലാ മാധുര്യങ്ങളും സ്വർഗത്തിന്റെ എല്ലാ മനോഹാരിതകളും എല്ലാ അലങ്കാരങ്ങളും അവിടെ നിന്ന് കാണുകയാണ്. അവിടെ നിന്ന് സ്വർഗത്തിലുള്ള കൊട്ടാരങ്ങളും സ്വർഗത്തിലുള്ള കുബ്ബകളുമെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. അതിലൊരു കുബ്ബയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ആ സ്ത്രീ അവിടെ നിന്ന് അത് വായിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അങ്ങനെ വായിക്കുമ്പോൾ ഒരു വിളിയാളം കേൾക്കുന്നു, നിങ്ങൾ ഈ നേടിയതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്, അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്നൊരു വിളിയാളം അവിടെ നിന്ന് കേൾക്കുകയാണ്. സ്വർഗം കണ്ടാലുള്ള സന്തോഷം എത്ര വലുതാണ്! സ്വർഗത്തിന്റെ മനോഹാരിതകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും എത്രയോ മുകളിലാണ്. അത്രമേൽ മനോഹരമായ സ്വർഗം, ആ സ്വർഗമാണ് സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ആ സ്ത്രീ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. ഉണർന്ന ഉടനെ തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. ആ സ്ത്രീ അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, പിന്നീട് ആ സ്വർഗത്തിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദുനിയാവിൻ്റെ ഒരു ചിന്തകളും എനിക്ക് വേണ്ട, ദുനിയാവിൻ്റെ ചിന്തയിൽ നിന്ന് എനിക്ക് മോചനം വേണമെന്ന് അവിടെ നിന്ന് അള്ളാഹുവിനോട് ആ സ്ത്രീ, മുസ്ലിമായി മാറിയ ആ സ്ത്രീ, സ്വർഗത്തിൻ്റെ സൗന്ദര്യം കണ്ട ആ സ്ത്രീ ദുആ ചെയ്യുകയാണ്. അവിടെ വെച്ചു തന്നെ ആ ദുആ അവസാനിക്കുന്നതോടുകൂടെ അവരുടെ വീട് അവരുടെ മുകളിലൂടെ തകർന്നു വീണുകൊണ്ട് ആ നിമിഷം അവിടെ വെച്ച് ആ സ്ത്രീ ഷഹീദാവുകയാണ്, അഥവാ സ്വർഗത്തിലേക്ക് അള്ളാഹു വിളിച്ചിരിക്കുകയാണ് എന്ന് ചുരുക്കം. ഇമാമുന കല്യൂബി ഇമാം അവിടുത്തെ കിതാബിൽ, കിതാബുൽ കല്യൂബിയിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്ര സംഭവമാണ് നാം എല്ലാവരും കേട്ടത്. ബിസ്മിയിലൂടെ എല്ലാവർക്കും സ്വർഗം നേടാൻ സാധിക്കും. എല്ലാത്തിനും ബിസ്മി നാം മുൻകൈയെടുക്കുകയാണെങ്കിൽ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്, ഏതൊരു കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അത് ബറക്കത്തുള്ളതാണ്, അഥവാ ആ ഒരു കാര്യത്തിൽ ബറക്കത്തുണ്ട്, നമുക്ക് വിജയ കാരണങ്ങളുണ്ട്. ഏതൊരു കാര്യവും ബിസ്മി തുടങ്ങാതെ ചൊല്ലിയാൽ, ഒരു കാര്യം ബിസ്മി തുടങ്ങാതെ നാം ചെയ്യുകയാണെങ്കിൽ അത് മോശപ്പെട്ട കാര്യമാണ്, അതിൽ ബറക്കത്തില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ ബിസ്മിയെ നാം പതിവാക്കുക, ബിസ്മിയെ നാം മുറുകെ പിടിക്കുക. നമുക്കെല്ലാവർക്കും സ്വർഗം നേടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ്നെസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.